നമസ്കാരം. യു ഡി എഫ് അടി ഉലയുന്നു. കോൺഗ്രസിൽ അടി തുടരുന്നതിനിടെ യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന കടുത്ത തീരുമാനവുമായി ആർ എസ് പി രംഗത്തെത്തി. കോൺഗ്രസിലും മുസ്ലിം ലീഗിലും ജോസഫ് ഗ്രൂപ്പിലും ആഭ്യന്തര വിഷയങ്ങൾ നീറിപ്പോകുന്നതിനിടെയാണ് ഇടുത്തി പോലെ ആർ എസ് പിയുടെ ഈ തീരുമാനം വരുന്നത്. അടുത്ത ആറിന് യു ഡി എഫ് യോഗം നിശ്ചയിച്ചതായി അറിയിപ്പുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന ആർ എസ് പി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി എ അസീസ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ പാർട്ടി ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് യോഗത്തിൽ പങ്കെടുത്താൽ മതിയെന്നാണ് അംഗങ്ങൾ വാദിച്ചതും തീരുമാനിച്ചതും. യു ഡി എഫ് യോഗത്തിന് മുൻപായി ഉഭയകക്ഷി ചർച്ചയുടെ കാര്യത്തിൽ അറിയിപ്പുണ്ടാകുന്നില്ലെങ്കിൽ കടുത്ത നിലപാടിലേക്ക് ആർ എസ് പി നീങ്ങും. നാലിന് ചേരുന്ന സംസ്ഥാന കമ്മിറ്റി ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യും. അതിലെ തീരുമാനമനുസരിച്ചാകും ഇനിയുള്ള തുടർ നടപടി. തെരഞ്ഞെടുപ്പ് വേളയിലടക്കം ഉയർത്തിക്കാട്ടിയ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതാണ് ആർ എസ് പിയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി ആർ എസ് പി വട്ടപൂജ്യത്തിലൊതുങ്ങി. ഇതോടെയാണ് യു ഡി എഫ് വിടണമെന്ന ആവശ്യമുയർന്നത്. എന്നിട്ടും കോൺഗ്രസ് നിസ്സംഗ മനോഭാവം പിന്തുടരുന്നതാണ് നേതാക്കളെ പ്രകോപിപ്പിച്ചത്. എന്നാൽ ഉഭയകക്ഷി ചർച്ച വൈകാതെ നടത്തുമെന്ന് മുന്നണി നേതൃത്വം ആർ എസ് പി അറിയിച്ചിട്ടുണ്ട്. ചവറ, ഇരവിപുരം, ആറ്റിങ്ങൽ, കുന്നത്തൂർ, മട്ടന്നൂർ മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ തവണ ആർ എസ് പി മത്സരിച്ചത്. കുന്നത്തൂരും ആറ്റിങ്ങലും രണ്ട് സംവരണ സീറ്റുകൾ ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നതിനാൽ ആറ്റിങ്ങലിന് പകരം മറ്റൊരു സീറ്റ് ചോദിച്ചെങ്കിലും യു ഡി എഫ് നേതൃത്വം നൽകിയില്ല. കയ്പമംഗലത്തിന് പകരം മറ്റൊന്ന് ചോദിച്ചപ്പോൾ ഒരു സാധ്യതയുമില്ലാത്ത മട്ടന്നൂരാണ് അടിച്ചേൽപ്പിച്ചത്. ഇതിനെല്ലാം പുറമെ കോൺഗ്രസുകാർ പ്രചാരണ രംഗത്ത് കാര്യമായി സഹകരിച്ചതുമില്ല. ചവറയിൽ മത്സരിച്ച ഷിബു ബേബി ജോണും ഇരവിപുരത്ത് മത്സരിച്ച ബാബു ദിവാകരനും ഇതിൽ കടുത്ത നീരസത്തിലാണ്. ഇരവിപുരത്ത് ബാബു ദിവാകരനെ രമേശ് ചെന്നിത്തല നിർബന്ധിച്ച് മത്സരിപ്പിച്ചിട്ടും കോൺഗ്രസുകാർ നിസ്സഹരിച്ചു. കക്ഷി നോക്കാതെ പ്രവർത്തകർ ഒന്നിച്ചു നിൽക്കുന്ന രീതിയാണ് ഇടതുമുന്നണിയിലുള്ളത്. യു ഡി എഫിൽ അതില്ല. പാർട്ടി യു ഡി എഫിലേക്ക് വന്ന ശേഷം നഷ്ടമേയുള്ളൂ. ഇതിനിടെ തെരഞ്ഞെടുപ്പ് പരാജയ കാരണം വിലയിരുത്തുന്ന കെ പി സി സി റിപ്പോർട്ടിൽ ജോസഫ് ഗ്രൂപ്പ് കരുത്തില്ലാത്ത പാർട്ടിയാണെന്ന് നിരീക്ഷിച്ചത് അവരെയും പ്രകോപിപ്പിച്ചു. യു ഡി എഫിലെ ഈ സാഹചര്യങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് എൽ ഡി എഫ്. ഇപ്പോൾ യു ഡി എഫിലുള്ള കക്ഷികൾ വന്നാൽ എൽ ഡി എഫ് സ്വീകരിക്കും, പ്രത്യേകിച്ച് ആർ എസ് പി.